എന്നെ സാറെ വിട്ടുപോയോ? വിട്ടുപോയതല്ല മോനെ, ഈ പ്രസിഡന്റ് ടീച്ചർ ഒരു കാര്യം എന്നോട് പറയത്തില്ല. അതിന് നമുക്ക് കുറ്റം പറയാനും ഒക്കുകയില്ല. ടീച്ചർക്ക് സോഡിയത്തിന്റെ കുറവാണ്, ഓർമ്മ നിൽക്കുകയില്ല. എന്ന് വെച്ച് ഗ്രാമസഭകൾ നടക്കണമല്ലോ, നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? ഇതേതാ ഈ പൊന്നുമോൻ? പുതിയ പ്രസാദ്. എത്തിയല്ലേ, പഞ്ചായത്ത് കുറെ കാലമായിട്ട് കാത്തിരുന്ന് കിട്ടിയതാ. താങ്ക് യു. പിടിച്ചിരുന്നോണേ കുട്ട, വളവും തിരുവൊക്കെ ഉള്ള റോഡാ. കിട്ടോ കുട്ടോ. മോനെ ഹെൽമെറ്റ് വെച്ചു പോടാ, പെയിന്റ് കൊള്ളത്തില്ലയോ? എന്നാളായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിപ്പോയ. എല്ലാ ഗ്രാമസഭയിലും പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, വന്യമൃഗശല്യം. പറമ്പിലൊരു സാധനം വെച്ചാൽ കിട്ടൂല. നമ്മൾ ഈ നാട്ടിലെ ആളില്ലേ, സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് നിൽക്കുന്നത്. താങ്ക്സ്. അത് നിങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുമോ? ഇരുന്നോ കൊഞ്ഞ്, ഇരുന്നോ ഇരുന്നോ. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന്. പഞ്ചായത്ത് എന്ന് പറയുമ്പോ സീസറാ. ഓലമേഞ്ഞ വീട് ഓടാക്കുക, മഴക്കുഴികൾ സൃഷ്ടിക്കുക, ഡ്രെയിനേജ് കോരുക, ഇതൊക്കെയല്ലേ പഞ്ചായത്തിനെ കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ വന്യമൃഗങ്ങളുടെ കാര്യം ദൈവം തമ്പുരാന്റെ കയ്യിലാ. അതിനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മാന്ത്രികനായ കവളക്കുന്നേലച്ഛൻ പറയട്ടെ. വിശ്വസിച്ച് എന്റെ അടുത്ത് വന്നിട്ടുള്ള ആർക്കും വന്യമൃഗങ്ങളിൽ ഒരു ശല്യവും ഉണ്ടാവാറില്ല. ഞാൻ വെഞ്ചരിച്ചു തരുന്ന ഉപ്പുകല്ല് അത് പറമ്പിന്റെ നാലതിരിലും വിതറിയാൽ മാത്രം മതി. പിന്നെ ഒരു തരം ജീവികളും പറമ്പിന്റെ ഏഴ് അയലോക്കത്ത് കയറത്തില്ല. എന്റെ പൊന്നച്ചോ, ഈ ഉപ്പുകല്ല് കൊണ്ടുവച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ പന്നികൾ പറമ്പില് ഗുണ്ടാപ്പണിയാ. അയ്യോ, പന്നിക്കാണെങ്കിൽ ഉപ്പുകല്ലേക്കല്ല കേട്ടോ, കർത്താവ് ശവിച്ചു വിട്ടാക്കണ ജന്തുവല്ലേ. കാട്ടി കടുവാസിംഹം ഇതൊന്നും പറമ്പിൽ കയറുന്നില്ലോ. ഇല്ലല്ലോ. അതാണ് പിന്നെ പന്നിക്ക്. ആ രാജു, ഒരു കാര്യം ചെയ്യ്, നാളെ ഉച്ച കഴിഞ്ഞ് പള്ളിമേട് വരെ എന്ന് വാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ശരി അച്ചോ. കാട്ടുമൃഗങ്ങളുടെ കാര്യം കഴിഞ്ഞെങ്കിൽ വളർത്തുമൃഗത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ ഡേവിസ് പറ. ദേശവും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എനിക്ക് ഈ ഗ്രാമസഭയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പിടിച്ചു പറിക്കാറേ ഓർമ്മ വരുന്നത്. അതന്നെ മോനെ, അങ്ങനെ പറയുന്നത് അല്ല. ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു സഭയെ വെച്ച് തൊഴുത്തുകൊടുക്കൽ പദ്ധതിയിൽ ഒന്നാമതായിട്ട് നിങ്ങളെന്നെ തിരഞ്ഞെടുത്തായിരുന്നു. അന്ന് ഞാൻ നന്ദിയും പറഞ്ഞായിരുന്നു. ആ പേരും കൊണ്ട് പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുത്തം പറഞ്ഞു, കുറച്ച് കാശ് ഞാൻ അങ്ങോട്ട് അടച്ചാലേ അവിടെ നിന്നുള്ളതൊക്കെ ഇങ്ങോട്ട് തള്ളി തരത്തുള്ളെന്ന്. അതുകൊണ്ട് പേരും പറഞ്ഞായിരുന്നു. ഗുണഭോക്തൃ വിഹിതം. ആ ഗുണഭോക്തൃ വിഹിതം വിഹിതം അങ്ങ് അടച്ചു. ഇതൊന്നും പറയാനായിട്ട് എന്റെ മുടിഞ്ഞ കഴപ്പിന് കുടുംബശ്രീന്ന് ലോണെടുത്ത് തൊഴുത്തിന്റെ തറയും കിട്ടി. പഞ്ചായത്ത് ചതിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? ഇന്ന് ഈ നിമിഷം വരെ ഒരു അഞ്ചിന്റെ കാശ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എന്റെ പശു ആണെങ്കിൽ ചെന്നൈയായിട്ട് നിൽക്കുക, അതിന് ഞാൻ ഇവിടെ കയറ്റി കിട്ടും. അതുകൊണ്ടേ എന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. ദേവസ്വമോൻ ഇരിക്കും. ഇരുന്നു ഇരുന്നു ഇരുന്നു. അച്ചോ, ഇതിനിപ്പോ എന്നതാ ഒരു പരിഹാരം? ഈ ദിവ്യവേലിയിൽ കാഴ്ചവെപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്നതാ സാറ് ചടങ്ങ്? അത് അച്ഛനല്ലയോ അറിയത്തുള്ളൂ. പഞ്ചായത്തിന്റെ കാര്യങ്ങളോ? വെരി ഗുഡ്. പ്രിയപ്പെട്ടവരെ, ഒരു വർഷമായി നമ്മളെല്ലാം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഡേവിസിന്റെ തൊഴുത്ത് പ്രോബ്ലമാണ്. അതിനുള്ള പരിഹാരം എന്തെന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നതാണ്. ഒരുപാട് വിശദീകരിക്കാന്ന് പറയാൻ പറ്റുമോ? സാർ, ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാ സാറേ ഇങ്ങനെ പറയുന്നേ? അല്ല സാർ, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇതാണ് അവസ്ഥ. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ പ്രൊജക്റ്റ് ഉണ്ടാക്കും, പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്കത് അറിയുകയും വേണ്ട. ഇത്ര ഇറെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. സാറേ എന്തേ സാർ,
ഇത് ഭയങ്കര മോശമായി പോയി കേട്ടോ സാറേ. പഴംപൊരി വരുന്നുണ്ട്, പഴംപൊരി വരുന്നുണ്ട്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, പഴംപൊരി ഞെക്കിപ്പൊരിക്കി എടുക്കരുത്. അവസാനം അങ്ങോട്ട് തിരിവായി പോവും. ബ്യൂറോക്രസി എന്തും ചെയ്തോട്ടെ, ജനാധിപത്യം നിന്റെ കൂടെയാ. നിനക്ക് വേണ്ടി നമ്മളെല്ലാരും ചേർന്ന് ജനാധിപത്യപരമായിട്ടൊരു പ്രമേയം പാസാക്കാൻ പോവുക. എന്താ പോരെ, നിന്റെ കൂടെ നികുതി കാശ് കൊടുത്ത് വാങ്ങിയ സാധനമായത് നിരസിക്കാതെ കഴിക്കുമോനെ? കഴിച്ചോ. പഞ്ചായത്തിന്റെ പദ്ധതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാതെയും ഗുണഭോക്താക്കൾ ഉയർത്തിയ കാതലായ വിഷയങ്ങൾ പഠിക്കാതെയും ഗ്രാമസഭയിൽ നിരുത്തരവാദപരമായി പെരുമാറിയ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രസൂൺ കൃഷ്ണകുമാറിനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഈ ഗ്രാമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുന്നു.